ലോകം മാറുന്നു, നമ്മളും. മുഖമൂടി ധരിച്ച കുറെ മനുഷ്യക്കോലങ്ങൾ, തിരക്കുകളൊഴിഞ്ഞ വീഥികൾ, ജാതിമത നിറഭേദമന്യേ എല്ലാം മാറി മറഞ്ഞു ആ വില്ലന് മുമ്പിൽ. കൊറോണ തികച്ചും യാദൃശ്ചികമായിരുന്നു. കൊറോണ കാലത്തെ ഈ കാഴ്ച ഉത്തരമില്ലാത്ത കുറെ ചോദ്യങ്ങളുടെ പ്രതിരൂപമായിരുന്നു അയാൾ. തിരക്കേറിയ ഈ ലോകത്ത് നട്ടം തിരിഞ്ഞുള്ള ഈ യാത്ര എങ്ങോട്ടാവാം? നിയമപാലകർ പോലും കണ്ടിട്ടും കാണാത്ത പോലെ വിട്ടുകളഞ്ഞ ഒരു പ്രതിഭാസമാണ് അയാൾ. എന്തിനെന്നോ എങ്ങോട്ടെന്നോ ഇല്ലാതെ അയാളുടെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. മുഖാവരണം നമ്മുടെ നേത്രങ്ങളെയും അന്ധകാരത്തിൽ ആഴ്ത്തിയോ? വൃത്തിഹീനമായ അയാളുടെ ജീവിതശൈലിയും ഏറിപ്പറഞ്ഞ വസ്ത്രങ്ങളുമാകാം അയാളെ നമ്മളിൽ ഒരാളാക്കാഞ്ഞത്. ലോകം മുഴുവൻ ബോധവൽക്കരണവും പ്രതിരോധങ്ങളും നടത്തുമ്പോഴും കൺമുമ്പിൽ ഉണ്ടായിട്ടും അയാളെ മാത്രം നമ്മൾ കാണാതെ നടന്നു. മുഖംമൂടി അണിഞ്ഞ ഒരു പുതിയ ലോകത്തെ കണ്ട അയാൾ പോലും തനിക്കും അതുപോലൊരു കൂട്ട് വേണമെന്ന് ആഗ്രഹിച്ചു കാണും. ആരോ വലിച്ചെറിഞ്ഞ് ആ മുഖാവരണത്തിലേക്ക് അയാൾ തുറച്ചു നോക്കി. എന്തിനെന്നോ ഏതിനെന്നോ അറിയാതെ അയാൾ ആ കൂട്ടുകാരനെ കൂടെയും കൂട്ടി. നമ്മളിൽ ഒരാളാവാൻ അയാളും ആഗ്രഹിച്ചു കാണും. മുഖംമൂടി ധരിച്ച് സ്വരക്ഷ നോക്കിയ നമ്മൾ കാണാതെ വിട്ടുകളഞ്ഞ ഒരു കണ്ണിയായി അയാൾ അവശേഷിച്ചു. ഒരു പക്ഷേ കൊറോണയ്ക്ക് പോലും വേണ്ടാതെ. ഇയാൾ നമുക്ക് മുമ്പിൽ ഒരു വലിയ ചോദ്യചിഹ്നമാണ്. പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞ് പ്രകൃതിയെ ചൂഷണം ചെയ്ത നമ്മൾ മാസ്കുകൾ വലിച്ചെറിയുമ്പോൾ മനുഷ്യരെ തന്നെയാണ് ചൂഷണം ചെയ്യുന്നത്. അയാളും ഒരു മനുഷ്യനാണ്. അയാൾ നമുക്കിടയിലുമുണ്ട്.